ലിഹാദ് എന്നത് ഇസ്ലാമ ഏറ്റവും വലിയ ഒരു ടൂളായി മാറുന്ന കാലത്ത് ലൗ ജിഹാദിൻ്റെ ഉള്ളറകളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ സന്ദർഭത്തിൽ അബ്ദുൽ മാലിക് സൽഫി നിർവഹിക്കുന്നത് ഡബ്ല്യു എൽ കാറ്റി രചിച്ചിട്ടുള്ള മാരിഡ് ടു മുഹമ്മദ് എന്നു പറയുന്ന ഒരു ഗ്രന്ഥം ആ ഗ്രന്ഥത്തിലാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ചെറുപ്പക്കാർ മറ്റു മതത്തിൽപ്പെട്ട യുവതികളെ പ്രണയം നടിച്ചുകൊണ്ട് അവരെ വിവാഹം ചെയ്ത് മുസ്ലിമാക്കുകയും പിന്നീട് അവരുടെ ജീവിതം തകർക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു പൊതു തീം ആദ്യമായിക്കൊണ്ട് അവതരിപ്പിച്ചത് അവിടെയാണ് മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം യുവാക്കൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ വിവാഹം ചെയ്ത് മതം മാറ്റുന്നു എന്ന ഒരു തീമിൽ അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥം ക്രൈസ്തവ മിഷണറിമാരും ഇസ്ലാമിനോട് ഭയവും വെറുപ്പും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില ആളുകളും ഇത് യൂണിവേഴ്സിറ്റികളിൽ വളരെ വ്യാപകമായ രീതിയിൽ സൗജന്യമായിക്കൊണ്ട് വിതരണം വരെ നടത്തുന്ന ഒരു രംഗം നമ്മൾ കുറച്ച് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു ആസൂത്രിതമായിട്ടുള്ള കള്ളപ്രചാരണം അഥവാ ഇസ്ലാമിൻ്റെ ഒരു മുസ്ലിം യുവാവിനെ കാണുമ്പോൾ തന്നെ ഇവൻ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നവനാണ് എന്ന ഒരു പൊതുധാര അല്ലെങ്കിൽ ഒരു ധാരണ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ കള്ളപ്രചാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട് കേരളത്തിലും അത് വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ ഈ ഒരു ചർച്ച കടന്നു വരുന്നത് ലോജിഹാദുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച കേരളത്തിലേക്ക് കടന്നു വരുന്നത് തെക്കൻ ജില്ലയിൽ ഒരു യുവാവും ഒരു യുവതിയും തമ്മിൽ പ്രണയത്തിലാവുകയും അവരുടെ വിവാഹമാറ്റം അവരുടെ മതം മാറ്റവുമായി കൊണ്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു ചർച്ചയിലാണ് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത രീതിയിലേക്ക് പിന്നീട് ആ വിവാഹവും മാറുകയും സമൂഹത്തിൽ അത് ചർച്ചയാവുകയും ചെയ്തു കേരളത്തിൽ കേരള കൗമുദി ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു പത്രം ആ പത്രത്തിൽ ആദ്യമായിക്കൊണ്ട് ഇതിനെ സംബന്ധിച്ച് വാർത്ത വന്നു വ്യാപകമായ രീതിയിൽ മുസ്ലിം ചെറുപ്പക്കാർ അന്യമതത്തിൽപ്പെട്ട പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട യുവതികളെ സ്നേഹം അഭിനയിച്ചുകൊണ്ട് വിവാഹം ചെയ്യുകയും എന്നിട്ടവർ എത്തീം ഖാനുകളിൽ പോയി എത്തീംഖാനകളിലെ അടുക്കളപ്പണിക്കാരികളായി പിന്നെ അവർ മാറ്റിയെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ആസൂത്രിതമായിക്കൊണ്ടിവിടെ നടക്കുന്നു എന്നുവരെ അവർ അച്ചുനിരത്തുകയുണ്ടായി രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബറിലാണ് ആ സംഭവം അരങ്ങേറുന്നത് സ്വാഭാവികമായിക്കൊണ്ട് മീഡിയകളിൽ വന്നു അതിൻ്റെ കേസും അന്വേഷണങ്ങളും നടന്നു ജസ്റ്റിസ് ശങ്കരൻ അത് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിടുന്നു അങ്ങനെ രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കേരളത്തിൽ അന്നത്തെ ഡി ജി പി ആയിരുന്ന ജേക്കബ് പുന്നൂസ് ഈ ഒരു കേസിൻ്റെ റിപ്പോർട്ട് ഹൈക്കോർട്ടിൽ സമർപ്പിക്കുകയാണ് എന്തായിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഈ സംഭവം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ ഒരു കേസ് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടതുപോലെ ഒരു ആസൂത്രിതമായിട്ടുള്ള മതം മാറ്റമോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗൂഢമായ അജണ്ടയുടെ ഭാഗമോ അല്ല എന്നും തീർത്തും ഒരു സാധാരണ സമൂഹത്തിൽ നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ് എന്നുമുള്ള ഒരു റിപ്പോർട്ട് അവിടെ സമർപ്പിക്കപ്പെട്ടു അതുമാത്രമല്ല വീണ്ടും ഇത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ കടന്നു വന്നപ്പോൾ വീണ്ടും അന്വേഷിക്കാൻ വേണ്ടി കോടതിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഉത്തരവിടുകയും അങ്ങനെ വീണ്ടും നവംബർ ഒൻപതിന് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ആദ്യം ഡി ജി പി സമർപ്പിച്ചു വീണ്ടും രണ്ടാമത് നവംബർ ഒൻപതിന് രണ്ടാമത്തെ റിപ്പോർട്ട് കൂടി ഈ വിഷയത്തിൽ സമർപ്പിച്ചു അതിലും ഇവിടെ ആരോപിക്കപ്പെട്ടതുപോലെ ലൌ ജിഹാദോ കാര്യങ്ങളോ ഒന്നും പ്രസ്തുത കേസിൽ ഇല്ല എന്നും അങ്ങനെ ഒരു പ്രക്രിയ തന്നെ ഇവിടെ നടക്കുന്നില്ല എന്നുമുള്ള ഔദ്യോഗികമായ ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു അതിനെ തുടർന്ന് കേന്ദ്ര കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയും ഡിസംബർ ഒന്നിന് രണ്ടായിരത്തി ഒൻപത് ഡിസംബർ ഒന്നിന് കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് വന്നു ഇങ്ങനെ ഒരു സംഗതി കേരളത്തിൽ നടക്കുന്നില്ല എന്ന് അപ്പോൾ ആദ്യം ഒരു കള്ളപ്രചാരണം നടക്കുകയും ഗവൺമെൻറ് തലത്തിൽ അതിന് അന്വേഷണം നടക്കുകയും കോടതിയിൽ അതിൻ്റെ റിപ്പോർട്ട് അങ്ങനൊരു കേസ് തന്നെ ഇല്ല എന്ന റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തുകൊണ്ട് ആ സംഭവം എല്ലാം കെട്ടടങ്ങിയിരുന്നു അതിനിടയിലാണ് ഹിന്ദു ജാഗ്രതി എന്ന പേരുള്ള ഒരു വെബ്സൈറ്റിൽ ഈ വിഷയ സംബന്ധിയായി ഒരുപാട് കള്ളപ്രചരണങ്ങൾ വീണ്ടും പുറത്തു വന്നത് നാലായിരത്തോളം പെൺകുട്ടികൾ കർണാടകയിലും കേരളത്തിലുമുള്ള ക്യാമ്പസുകളിൽ പഠിക്കുന്ന നാലായിരത്തോളം പെൺകുട്ടികളെ മതം മാറ്റുവാനുള്ള ഗൂഢമായി ശ്രമമുണ്ടെന്നും അവർ ക്യാമ്പസുകളിൽ നിന്ന് കാണാതായിട്ടുണ്ടെന്നുമുള്ള വളരെ വ്യാപകമായ കള്ളപ്രചരണങ്ങൾ അതിൻ്റെ പിടിച്ചുകൊണ്ട് ഫാദർ ജോണി അവർ ഇടയേലേഖനമിറക്കി ഈ ലൌ ജിഹാദിൻ്റെ വിഷയം ഗൗരവമാണ് അതുകൊണ്ട് ഗവൺമെൻ്റ് ഇത് വീണ്ടും അന്വേഷിക്കണം എന്നു പറയുകയും അവർ അവരുടെ സഭകളിൽ ജാഗ്രതാ നോട്ടീസ് വിതരണം ചെയ്യുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഈ നാലായിരത്തിൻ്റെ കണക്കൊക്കെ കള്ളക്കണക്കായിരുന്നു എന്ന് കർണാടക ഗവൺമെൻറ് തന്നെ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവന്നു ഈ കണക്കൊരിക്കലും ശരിയായ കണക്കായിരുന്നില്ല വളരെ കുറച്ച് പെൺകുട്ടികളെ ക്യാമ്പസുകളിൽ കാണാതായിട്ടുണ്ടെങ്കിലും ആ അതിൽ മഹാഭൂരിപക്ഷവും വീ പിന്നീട് കണ്ടെത്തപ്പെടുകയും അവരുടെ വീടുകളിലേക്ക് സമാധാനത്തോടുകൂടി തിരിച്ചെത്തുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് കർണാടക ഗവൺമെൻറ് തന്നെ പുറത്തിറക്കിയ കണക്കുകൾ നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമില്ലാത്ത ഇത്തരത്തിലുള്ള വസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു അടിസ്ഥാനവുമില്ലാതെ വീണ്ടും വീണ്ടും പ്രചരിപ്പിക്കുന്ന അവസ്ഥയാണ് പിന്നീട് നമ്മൾ കണ്ടത് ആർക്കും ഈ മതത്തിനെതിരെ എന്ത് വൃത്തികേടുകളും എന്ത് അരുതായ്മകളും എഴുതിവിട്ടാൽ അതിവിടെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ട് പ്രചരിപ്പിക്കപ്പെടും എന്ന ഒരു വസ്തുത മനസ്സിലാക്കിയത് കൊണ്ടാണ് പിന്നീട് കേരളത്തിലെ ചില വലിയ മുത്തശ്ശി പത്രങ്ങൾ വരെ ഈ ലൗ ജിഹാദിൻ്റെ കഥകൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് വലിയ തുടർലേഖനങ്ങൾ കേരളത്തിലെ പ്രമുഖമായ പത്രങ്ങളിൽ വന്നു മൊത്തത്തിൽ സമൂഹത്തിൽ മുസ്ലിം സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും സമൂഹത്തിൻ്റെ സമാന്ത സമൂഹത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന രീതിയിലുള്ള കള്ളക്കണക്കുകൾ നിരത്തിക്കൊണ്ട് റിപ്പോർട്ടുകൾ പല പത്രങ്ങളിലും വന്നു ഇവിടെ ആകപ്പാടെ കലുഷിതമായ ഒരു അന്തരീക്ഷം ആ ആ ഒരു സന്ദർഭത്തിലുണ്ടായിരുന്നു ലോ ജിഹാദ് എന്ന് മാത്രമല്ല ക്ലിനിക്കൽ ജിഹാദ് ലാൻഡ് ജിഹാദ് എന്നിങ്ങനെയുള്ള നപുംസകങ്ങളായ പല പദങ്ങളും ഇവർ കണ്ടുപിടിച്ചു യഥാർത്ഥത്തിൽ ലോ ജിഹാദ് എന്ന പദം തന്നെ ഒരു നപുസക പദമാണ് ലൗ എന്ന് പറയുമ്പോൾ അതിനൊരു മോശമായ അർത്ഥമാണ് സങ്കല്പിക്കപ്പെടുന്നത് അതേസമയം ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ സംജ്ഞകളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിശുദ്ധമായ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അനുനിമിഷം ഉണ്ടായിരിക്കേണ്ട ഒരു പ്രക്രിയയാണ് യഥാർത്ഥ ജിഹാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാനു ഹോവത്ത് ആലക്ക് തൃപ്തി ഉണ്ടാക്കുന്ന അള്ളാഹു ഒരു അടിമയെ തൃപ്തിപ്പെടുന്ന ഏതൊരു പ്രവർത്തനമാണെങ്കിലും ഏതൊരു പരിശ്രമമാണെങ്കിലും അതൊക്കെ തന്നെയും ജിഹാദാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചു കൊണ്ടാണ് അവൻ ആ ജിഹാദ് ചെയ്യുന്നത് അതേ സമയത്ത് ഒരു ഗൂഢമായ ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹു സുബഹാനു ഹൂവത്ത് ആല നിഷിദ്ധമാക്കിയ ഒരു കാര്യം ചെയ്യുന്നതിന് ഈ പവിത്രമായ പദവുമായി കൊണ്ട് കൂട്ടിക്കെട്ടി ഈ ഒരു പദം തന്നെ നിർമ്മിച്ചെടുത്ത് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഒരു മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു ഗൂഢമായ ശ്രമം അള്ളാഹുസ്ബഹാൻഹു വത്ത് ആലക്ക് തൃപ്തി ഉണ്ടാകുമ്പോഴാണ് ഒരു സംഗതി ജിഹാദായി തീരുന്നത് അള്ളാഹുനു തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ ജിഹാദായി തീർന്നത് വിധവകളെ സംരക്ഷിക്കൽ ജിഹാദാണ് ഇസ്ലാമിൽ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇസ്ലാമിൽ ആയുധ പോരാട്ടം എന്ന് പറയുന്ന അത് തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ അതിൻ്റെ അതിൻ്റെ നിബന്ധനകളോടുകൂടി നിർവഹിക്കേണ്ട ഒരു സായുധ പോരാട്ടം അതും ജിഹാദിൻ്റെ ഏറ്റവും അങ്ങേയറ്റമാണ് പക്ഷേ സമൂഹത്തിൽ ജിഹാദെന്ന് കേൾക്കുമ്പോൾ തന്നെ തോക്കും വാളും ബോംബും പീരങ്കിയും ആളുകളുടെ മനസ്സിലേക്ക് കടത്തിയിട്ടതിൻ്റെ പിന്നിലും ഇത്തരത്തിൽ ഇസ്ലാം ഹോബിയുടെ ഫാക്ടറികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ ഈ പദത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന ജിഹാദ് നമുക്കറിയാം റസൂർ അള്ളാഹി സാഹു അലഹി വസ്ല്ലം പതിമൂന്ന് വർഷക്കാലം മക്കയിൽ ജീവിച്ചു പത്ത് വർഷക്കാലമാണ് മദീനിൽ പ്രവാചകൻ ജീവിച്ചത് നബി നബിസ്വലാഹു അലഹി വസ്ലമിയുടെ കാലഘട്ടത്തിലുണ്ടായ യുദ്ധങ്ങളൊക്കെ മദീന കാലഘട്ടത്തിലാണ് പക്ഷേ വിശുദ്ധ ഖുറാൻ സൂറത്തുൽ ഫുർഖാൻ അല്ല അൻപത്തിരണ്ടാമത്തെ ആയത്തിൽ പറയുന്നു ഫലാതുഹിദ് പ്രവാചകരെ നിങ്ങൾ ഒരിക്കലും സത്യനിഷേധികൾ അനുസരിക്കരുത് അവരോട് നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് ഖുർആൻ കൊണ്ട് നിർവഹിക്കണം ഏതാണ് ഏറ്റവും വലിയ ജിഹാദ് അത് ദേവത്താണ് വിശുദ്ധ ഖുർആൻ കൊണ്ട് നിർവഹിക്കുന്ന ജിഹാദാണ് ആ ജിഹാദ് പ്രവാചകൻ മക്കയിൽ നിർവഹിച്ചിട്ടുണ്ട് മുസ്ലിംകളത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ഇതും ഒരു ജിഹാദാണ് ഈ പരിപാടിയും ഒരു ജിഹാദ് തന്നെയാണ് എന്നാൽ സമൂഹത്തിൽ ജിഹാദ് എന്ന് പദം കേൾക്കുമ്പോഴേക്കും തെറ്റായ അർത്ഥതലങ്ങൾ അവിടെ മനസ്സുകളെ ഓടിയെത്തുന്നുണ്ടെങ്കിൽ അതും ഒരു ഗൂഢമായ അജണ്ടയുടെ ഭാഗമാണ് എന്നു കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഞാൻ പറഞ്ഞത് വിവാഹ ബന്ധങ്ങൾ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല അത്തരത്തിലെ ബന്ധങ്ങൾ കൊണ്ടാണ് ഇസ്ലാം കാണുന്നത് അത് വ്യഭിചാരമെന്ന ഏറ്റവും വലിയ തിന്മയിലേക്കുള്ള വഴിയായിക്കൊണ്ടും ആ വ്യഭിചാരമെന്ന മ്ളേച്ചമായ പ്രവർത്തനത്തിലേക്കുള്ള വാതിലുകളായിക്കൊണ്ടുമാണ് വിവാഹപൂർവ്വ ബന്ധങ്ങളെയും അതുപോലെയുള്ള പിന്നത്തെ കാര്യങ്ങളെയും ഒക്കെ ഇസ്ലാം ഗണിക്കുന്നത് ആ ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യവും ഇസ്ലാം ഏറെ പവിത്രമാക്കി കാണുന്നൊരു കാര്യത്തെ സംബന്ധിച്ചും കൂട്ടിക്കെട്ടിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കരിവാരുത്തേക്കുന്ന ഈ പ്രവർത്തനം വളരെ മോശമായ ഒരു സാഹചര്യമാണ് ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയാതെ വയ്യ ഇല്ലാത്ത ഒരു കറുത്ത പൂച്ചയെ ഒരു ഇരുട്ട് റൂമിലിട്ട് തല്ലിക്കൊല്ലുന്ന പ്രതീതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ലോ ജിഹാദുമായി കൊണ്ട് ബന്ധപ്പെട്ട് സമൂഹങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും ഗവൺമെൻറ് പറയുന്നു അങ്ങനെ കാര്യമില്ല എന്ന് ഇവിടെ കോടികൾ ചെലവഴിച്ചു കൊണ്ട് ഗവൺമെൻറ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുത്ത് ഇരുപത്തിനാല് മണിക്കൂറും അവർ കേസുകൾ അന്വേഷിക്കാൻ വേണ്ടി വ്യാപൃതരായി നടക്കുന്ന ആളുകൾ അവിടെ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അന്വേഷിച്ച് അവർ റിപ്പോർട്ട് ഔദ്യോഗികമായി കൊണ്ട് കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു അങ്ങനൊരു ഇല്ല എന്ന് പക്ഷേ ഇവിടെ നാലാൾ വായിക്കുന്നു എന്ന് തോന്നുന്ന പത്രങ്ങളിലൊക്കെ തന്നെയും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അധിക്ഷേപിക്കുവാനും മോശമായി ചിത്രീകരിക്കുവാനും വേണ്ടി ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു കുറച്ച് കാലത്തേക്ക് ഈ ഒരു ലവ് ജിഹാദിൻ്റെ വർത്തമാനം മുങ്ങിയിരുന്നു കേരളത്തിൽ പക്ഷേ പിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പൗരത്വ പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ വ്യാപകമായിക്കൊണ്ട് നടന്നു കേരളത്തിലും നമുക്കറിയാം ഇന്ത്യയിലെ ഈ നിർണായക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നതിലും നിർ നിർണായകമായിട്ടുള്ള പങ്ക് മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുവാനും അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുവാനും വേണ്ടി ഗൂഢമായ ശ്രമത്തിൻ്റെ അജണ്ടയുടെ ഭാഗമായി നടന്ന പൗരത്വ നിയമം ഭേദഗതി നിയമം ആ നിയമത്തിനെതിരെ ഒറ്റക്കെട്ടായി ഹിന്ദുവെന്ന് മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ മതമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഒരു വ്യത്യാസവും കാണിക്കാതെ സമൂഹം ഒന്നടങ്കം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനഞ്ചിന് സീറോ മലബാർ സഭ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ പുരോഹിത സഭ ഒരു ഇഴലേഖനം ഇറക്കുന്നത് പശ്ചാത്തലം ഉണ്ടായിരുന്നു ആ സഭ അവർക്കിടയിലുള്ള ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങളും അതുപോലെ തന്നെ വൃത്തികേടുകളും സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകളും മാധ്യമങ്ങളിൽ വരാൻ തുടങ്ങിയപ്പോൾ ഈ പൗരത്വ പ്രക്ഷോഭത്തിൽ നിന്നും ഈ ഒരു തങ്ങളുടെ സഭ അകപ്പെട്ടിട്ടുള്ള ഈ ഒരു മോശമായ കാര്യത്തിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടുവാൻ വേണ്ടി അവർ ഒരു സുദീർഘമ ഇടലേഖനമിറക്കി രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനഞ്ചിന് എന്തായിരുന്നു ആ ഇടലേഖനത്തിൽ ഉണ്ടായിരുന്നത് കേരളത്തിൽ ലവ് ജിഹാദ് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുന്നുണ്ട് ക്രിസ്ത്യൻ പെൺകുട്ടികളെ ആസൂത്രിതമായിക്കൊണ്ട് വിവാഹം അല്ലെങ്കിൽ പ്രേമം നടിച്ചുകൊണ്ട് കല്യാണം കഴിക്കുകയും ആ കല്യാണത്തിലൂടെ അവർ മതം മാറ്റപ്പെടുകയും അവർ ഐ എസിലേക്കും അതുപോലെ തന്നെ യമനിലേക്കുമൊക്കെ കയറ്റി അതി അയക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി പത്തൊൻപതിന് ഈ ഒരു ഇടയ ലേഖനം വായിച്ചു പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ സഭയിൽ നിന്ന് തന്നെ ഈ ഇടയലേഖത്തിനെതിരെയുള്ള അവ ശബ്ദങ്ങൾ ഉയർന്നു വന്നു എന്നത് ഒരു ആശ്വാസകരമായ ഒരു സംഗതിയാണ് അതിനുശേഷം കേരളത്തിൽ ഹാദിയ കേസ് കൊടുമ്പിരി കൊണ്ട സമയം നമുക്കറിയാം ഈ ഹാദിയ കേസുമായി കൊണ്ട് ബന്ധപ്പെടുത്തിയും ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ യഥാർത്ഥത്തിൽ ആളുകൾ നടത്തിയിരുന്നു ഹാദിയ കേസ് അന്വേഷിച്ചത് ആരാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള എൻ ഐ എ ആണ് ഹാദിയ കേസ് അന്വേഷിച്ചത് അവസാനം സുപ്രീം കോടതി രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിനാലിന് വിധി പറഞ്ഞു ഇത് അത്തരത്തിൽ ലോജിഹാദുമായി കൊണ്ട് ബന്ധപ്പെട്ട കേസുകളല്ല അവരുടെ വിവാഹം സാധുവാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം അല്ലെങ്കിൽ ഇന്ത്യയിൽ യാതൊരു പ്രശ്നവുമില്ലാത്ത വിവാഹമാണ് എന്ന് കൃത്യമായിക്കൊണ്ട് സുപ്രീം കോടതി വരെ വിധി പറയുന്ന ഒരവസ്ഥ വന്നു സഹോദരന്മാരെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റുകളും അവിടെ ഏജൻസികളും മുഴുവനും അന്വേഷിച്ചുകൊണ്ട് കണ്ടെത്തി അത് കൃത്യമായിക്കൊണ്ട് ഈ ര ഈ രൂപത്തിലുള്ള പ്രചാരണത്തിൻ്റെ അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് ഇവർ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇവർക്ക് പിന്നെ കൃത്യമായിക്കൊണ്ട് ആളുകൾക്കിടയിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വീണ്ടും അതാ വരുന്നു ഒരു ആരോപണം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഡി ജി പി ആയിട്ടുള്ള ലോക്നാഥ് ബെഹ്റ അദ്ദേഹം പറഞ്ഞു എന്ന പേരിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ലേഖനം വരുന്നു അജയ് കാന്ത് എന്ന് പറയുന്ന ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു ലേഖകൻ അയാൾ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആയി കൊടുക്കുന്നു എന്ത് കേരളത്തിൽ വീണ്ടും ലോ ജിഹാദ് ഉണ്ട് അതാരാണ് പറഞ്ഞത് ലോക്നാഥ് ബെഹ്റ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന പേരിൽ വീണ്ടും ഒരു പ്രചരണം ഔദ്യോഗികമായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ വന്നു അദ്ദേഹവുമായി കൊണ്ട് ഈ ഒരു വാർത്ത വന്നതിന് ശേഷം മാധ്യമങ്ങൾ ലോക്നാഥ് ബെഹ്റയെ കണ്ടു അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനത്തെ ഒരു വാർത്ത കൊടുത്തിട്ടില്ല ഞാൻ അങ്ങനത്തെ ഒരു വാർത്ത വന്നത് അറിഞ്ഞിട്ടില്ല അത് എൻ്റെ വാർത്തയല്ല ആ വാർത്ത തെറ്റാണ് എന്ന് പത്രക്കാർ ഈ വാർത്ത കൊടുത്ത ഇന്ത്യൻ എക്സ്പ്രസ്സിലെ കാന്തിനെ വിളിച്ചു അയാൾ പറഞ്ഞു ഞാൻ ഈ കൊടുത്ത വാർത്തയുടെ അവലംബം ടി പി സെൻകുമാർ എന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ഡി ജി പി അയാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വാർത്ത കൊടുത്തത് എന്ന് നോക്കൂ നിങ്ങൾ എത്രമാത്രം അപഹാസ്യകരമാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികേടുകൾ ടി പി സെൻകുമാർ ഔദ്യോഗികമായി കൊണ്ട് ഈ കേരളത്തിൻ്റെ പദവിയിൽ ഡി ജി പി പദവി അലങ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയാത്തൊരു കേസ് അദ്ദേഹം വിരമിച്ചതിന് ശേഷം ഈ ഔദ്യോഗിക സംവിധാനങ്ങളിലെല്ലാം വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഇവിടെ നിന്നാണ് ഈ കള്ളക്കണക്കുകൾ കിട്ടിയത് അത് എന്ത് അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചത് അപ്പോൾ ഇസ്ലാമിനെതിരെയാണെങ്കിൽ ആർക്കും എന്തും വിളിച്ചു പറയാം എന്ന ഒരു കാര്യം സഹോദരന്മാരെ വളരെ വ്യാ വ്യാപകമായിക്കൊണ്ട് നമ്മുടെ നാട് നടന്നുകൊണ്ടിരിക്കും അത് ശരിയല്ല ഇത് ഒരു ഭാഗത്തുണ്ടായിരിക്കെ മറുവശത്ത് ഹിന്ദു മതത്തിൽ നിന്ന് മറ്റു മതങ്ങളിലേക്ക് മതം മാറിപ്പോയിട്ടുള്ള പെൺകുട്ടികളെ ബലമായി തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി തൃപ്പൂണിത്തുറയിൽ ആസൂത്രിതമായ രീതിയിൽ ബലപ്രയോഗത്തിലൂടെ തന്നെ ആ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങൾ വരെ അതിനെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ പത്രങ്ങളിൽ വന്നിട്ടും ഇവിടെ കാര്യമായി അതിനെ സംബന്ധിച്ചൊരു ചലനങ്ങളോ അല്ലെങ്കിൽ നീക്കങ്ങളോ ആ രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ് ചുരുക്കത്തിൽ വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലോക്നാഥ് ബെഹ്റയുടെ ഈ സംഭവം പുറത്തു വന്നപ്പോൾ കേരളത്തിലെ ഒരു എം പി ആയിട്ടുള്ള പാർലമെൻറ്റേറിയനായ ബെന്നി ബെഹനാൻ അദ്ദേഹം എം പി ആണ് പാർലമെൻറ്റിലെ അംഗമാണ് അദ്ദേഹം പാർലമെൻറ്റിൽ ഔദ്യോഗികമായി കൊണ്ട് ഉന്നയിച്ചു കേരളത്തിൽ ഇങ്ങനൊരു പ്രചാരണം നടക്കുന്നുണ്ട് അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം രണ്ട് വർഷമായി കൊണ്ട് കേരളത്തിൽ ലോജിഹാദ് നടക്കുന്നു എന്ന് ഒരു ക്രൈസ്തവ സഭ ആരോപിക്കുന്നു ഇവിടുത്തെ പത്രങ്ങളിൽ അത് വരുന്നു എന്താണതിൻ്റെ വസ്തുത ഇത് അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് ഇതിന് മന്ത്രി കേന്ദ്ര ആഭ്യന്തര മന്ത്രി പാർലമെൻറ്റിൽ മറുപടി പറയണമെന്ന് പറഞ്ഞ് ബെന്നി ബെഹനാൻ പാർലമെൻറ്റിൽ ഒരു ചോദ്യം കൊടുത്തു സ്വാഭാവികമായി കൊണ്ട് വേണമെങ്കിൽ ആ ചോദ്യം ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആളുകൾക്ക് തട്ടിക്കടയാമായിരുന്നു പക്ഷേ അവർ തട്ടിക്കളഞ്ഞില്ല എന്ന് മാത്രമല്ല കൃത്യവും വ്യക്തവുമായ മറുപടി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായി പാർലമെന്റിൽ കൊടുത്തു അതിൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇപ്പോൾ ലഭ്യമാണ് അദ്ദേഹം കൃത്യമായി കൊണ്ട് പറഞ്ഞു ലോജിഹാദി എന്ന പദം തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ വിശദീകരിക്കപ്പെട്ടതല്ല എന്താണ് ആ പദത്തിൻ്റെ അല്ലെങ്കിൽ ആ പദം ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി കൊണ്ട് വിച്ഛേദിച്ച് ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല രണ്ട് വർഷമായി അത്തരത്തിലുള്ള ഒരു കേസും കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ നിന്ന് തന്നെ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഒരു എം പിയുടെ ചോദ്യത്തെ ഉത്തരമായി കൊണ്ട് പറഞ്ഞുവെങ്കിൽ അത് തന്നെയാണ് ഈ കള്ളപ്രചരണം തെറ്റാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ കേന്ദ്രം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ഇവിടുത്തെ കോൺഗ്രസ്സോ അല്ലെങ്കിൽ മതേതര ശക്തികളോ അല്ല ഇന്ത്യൻ മുസ്ലിം ഒരു ഭാഗത്ത് പൗരത്വത്തിൻ്റെ വിഷയത്തിലും അതുപോലുള്ള മറ്റു വിഷയങ്ങളിലും ഏതൊക്കെ രീതിയിൽ പീഡിപ്പിക്കാനും അതുപോലെ തന്നെ അവരെ മോശമായി ചിത്രീകരിക്കുവാനും സാധിക്കും അതിനെല്ലാം കോപ്പ് കൂട്ടുകയും അതിനെല്ലാം എല്ലാ ഒത്താശകളും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആഭ്യന്തര ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പ് ആ വകുപ്പിൻ്റെ കീഴിലുള്ളൊരു മന്ത്രിയാണ് പറഞ്ഞത് ഇത് ശരിയല്ല എന്ന് അതോടൊപ്പം തന്നെ അവരുടെ കീഴിലുള്ള ഏജൻസി ആയിട്ടുള്ള എൻ ഐ എ ആണ് ഈ കേസ് അന്വേഷിച്ചു കൊണ്ട് പറഞ്ഞത് ഇത് ശരിയല്ല എന്ന് അപ്പോൾ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വലിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വരെ കണ്ടെത്താൻ കഴിയാത്ത ഒരു നിയമം അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയാത്ത ഒരു കാര്യം ഇവിടെ ചില ക്രൈസ്തവ സഭകൾക്കും അതുപോലെയുള്ള ഇവിടെ ചില വൈകുന്നേരങ്ങളിൽ ഇറങ്ങുന്ന ചില മാധ്യ പത്രങ്ങളുടെ മാധ്യമ പ്രവർത്തകന്മാർക്കും കണ്ടെത്താൻ കഴിയുന്നെന്ന് പറയുമ്പോൾ പൊതുസമൂഹം അത് എത്രമാത്രം കൂടിയാണ് അത്തരത്തിലുള്ള വാർത്തകളെ കാണുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഖേദഗ്രമെന്ന് പറയാം ഈ കേന്ദ്ര ഗവൺമെൻറ് പോലും തള്ളിക്കളഞ്ഞിട്ടുള്ള ഈ ഒരു കള്ളപ്രചരണത്തെ യു പി ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അങ്ങനത്തെ സംഗതി ഉണ്ട് ഇവിടെ നിയമനിർമ്മാണം കൊണ്ടുവരാൻ പോവുകയാണ് അയാൾ പറഞ്ഞു ഈ ലോ ജിഹാദിനെതിരെ നിയമനിർമ്മാണം കൊണ്ടുവരുമെന്ന് മാത്രമല്ല എതിർക്കുന്നവർക്ക് രാമനാഭം സത്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ അവരുടെ മരിച്ച മൃതശരീരം കൊണ്ടുപോകുമ്പോൾ ഉച്ചരിക്കുന്ന വാചകമാണ് യഥാർത്ഥത്തിൽ ഈ വാക്ക് വാചകം അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണ് ഈ ജിഹാദ് ഈ ലോ ജിഹാദ് ഇവിടെ അടിച്ചമർത്തും അതിനെ എതിർക്കുന്നവർക്ക് മരണമാണ് ശിക്ഷ എന്ന് ഒരു രാജ്യത്തിൻ്റെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഔദ്യോഗികമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വളരെ മോശപ്പെട്ട പദപ്രയോഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതൊരു ഭീഷണിയാണ് ഈ മധ്യപ്രദേശിൽ നിയമം കൊണ്ടുവരുമെന്ന് പറയുകയും അഞ്ചു വർഷം ജാമ്യമില്ലാതെ തടവിന് ശിക്ഷിക്കപ്പെടുന്ന നിയമമാണ് അവിടെ കൊണ്ടുവരിക എന്നൊക്കെ ഈ ഇത്തരത്തിലുള്ള ആളുകൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള മുഖ്യമന്ത്രിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതും ഒരു വൈരുദ്ധ്യമാണ് അപ്പോൾ സഹോദരന്മാരെ ഇവിടെയൊക്കെ നമുക്ക് ചോദിക്കാനുള്ളത് കേന്ദ്ര ഏജൻസികൾ കണ്ട അന്വേഷിച്ചിട്ടും കണ്ടെത്താത്ത എന്തൊരു കാര്യമാണ് ഈ അത്ര തന്നെ ശക്തമില്ലാത്ത സംസ്ഥാനത്തിൻ്റെ ഇൻ്റലിജൻസിന് കണ്ടെത്താൻ കഴിയുക എന്ന് പറയുമ്പോൾ കേന്ദ്രത്തേക്കാൾ വലിയ ഏജൻസികളും കേന്ദ്രത്തേക്കാൾ വലിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും കേന്ദ്രത്തേക്കാൾ മികവും ഒരു സംസ്ഥാനത്തിനുണ്ട് എന്ന സാമാന്യ യുക്തിയല്ലേ ഇതിലൂടെ വരിക അത് യഥാർത്ഥത്തിൽ ആർക്കാണ് മോശം എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഞാൻ അവ ഈ അവസാനമായിക്കൊണ്ടൊരു കാര്യം കൂടി പറയുന്നു ഈ ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അപനിർമ്മിക്കുവാനും അവരെ ഭയപ്പെടുത്തുവാനും അവരുടെ ആ സാറുകളെയും അവരുടെ ചിഹ്നങ്ങളെയും ഒക്കെ ഒരു ഭയത്തിൻ്റെ ചിഹ്നങ്ങളായിക്കൊണ്ട് പിന്നെ ആളുകൾക്കിടയിൽ അവതരിപ്പിക്കുവാനും നിങ്ങൾ ശ്രമിക്കുന്നത് ഇസ്ലാമിനെ ഭയന്നിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വ്യാപനം തടയാൻ വേണ്ടിയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു അതിന് നിങ്ങൾക്ക് സാധ്യമല്ല നിങ്ങളെത്ര കള്ളപ്രചരണങ്ങൾ നടത്തിയാലും നിങ്ങളെത്രമാത്രം വലിയ നുണക്കഥകൾ ഇരുപത്തിനാല് മണിക്കൂറും മാധ്യമങ്ങളിൽ ഇരുന്ന് ഛർദ്ദിച്ചാലും ശരി ഇസ്ലാം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ആദർശം മനസ്സിലേക്ക് ഏറിയ ഒരു മനുഷ്യനില്ലേ ആ മനസ്സിൽ ഇസ്ലാമിനെ തൂത്തെറിയാനോ ഈ മുസ്ലിം കോടാനുകൂടി മനുഷ്യന്മാരുടെ മനസ്സുകളിൽ നിന്നും അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും ഈ ആദർശത്തെയും ഇല്ലായ്മ ചെയ്യാനും ഒരു മീഡിയക്കും ഒരു മാധ്യമത്തിനും ഒരു ഭരണാധികാരികൾക്കും സാധ്യമല്ല എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുറ നടത്തുന്നുണ്ട് സുഹൃത്തുസഫിലെ എട്ട് ഒൻപത് ആയത്തുകൾ അള്ളാഹു പറയുന്നു അള്ളാഹുവിൻ്റെ പ്രകാശത്തെ അവരുടെ വായകൾ കൊണ്ട് കള്ളപ്രചരണങ്ങൾ നടത്തി ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഊതുക്കെടുത്താമെന്നവർ ആഗ്രഹിക്കുന്നു പക്ഷേ വല്ലാഹു മുത്തി അള്ളാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുന്നവൻ തന്നെയാണ് അതിന് എതിർക്കുന്ന സത്യനിഷേധികൾക്ക് അതത്ര വെറുപ്പുണ്ടെങ്കിലും ശരി ഈ സത്യമതവുമായി കൊണ്ട് അവനാണ് അവൻ്റെ പ്രവാചകനും നിയോഗിച്ചിട്ടുള്ളത് എല്ലാ മതങ്ങളെയും അത് അതിജയിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇസ്ലാമിനെ ഭയപ്പെടുത്തി മാറ്റി നിർത്താം ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ അവരുടെ മൗഢ്യമാണ് അത് സാധ്യമല്ല ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്തൊക്കെ നിയന്ത്രണങ്ങൾ എന്തൊക്കെ കള്ളപ്രചരണങ്ങൾ ആളുകൾക്കിടയിലേക്ക് അഴിച്ചുവിട്ടാലും മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് ഇസ്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു വലോ കരിഹൽ മുശിരിക്കോൻ അത് മുശരിക്കുകൾക്ക് എത്ര വെറുപ്പുണ്ടെങ്കിലും ശരി അതുകൊണ്ട് ഇവിടെയുള്ള മാ മീഡിയകളോടും മാധ്യമങ്ങളോടും ഭരണകൂടങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ സമീപിക്കണം കളവുകൾ പ്രചരിപ്പിക്കരുത് കളവുകൾ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും നിങ്ങൾ സത്യസന്ധന്മാരല്ല എന്ന് തെളിയിക്കപ്പെടും അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആര് എന്തൊക്കെ പ്രചരിപ്പിച്ചാലും കുറച്ച് കാലത്തേക്ക് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാമെന്നല്ലാതെ ശാശ്വതമായ സത്യം അത് ഇസ്ലാമിൻ്റെതാണ് എന്ന് ഇവിടെ ലോകം മനസ്സിലാക്കും ആ ഒരു ആ സത്യത്തിലേക്ക് ആളുകൾ വരുന്ന കാലഘട്ടം വിദൂരമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുസ് ഹാനോത് അനുഗ്രഹിക്കുമാറാവട്ടെ